യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ പിതാവ് ജന്മദിനമാക്കുറിച്ച് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജന്മദിനത്തിൻ്റെ ഡിന്നറിന് അദ്ദേഹം ക്ഷണിച്ചത് ആരെയാണെന്നറിയാമോ? റോമിൽ നിന്ന് റോം പട്ടണത്തിൽ നിന്ന് നാല് പേര്. ഈ നാല് പേരുടെ പ്രത്യേകത, ഈ നാല് പേർക്കും വീടില്ല, കുടുംബമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും തിണ്ണയിൽ കിടന്നുറങ്ങും, കിട്ടുന്ന ആഹാരം കഴിക്കും. ഇങ്ങനെയുള്ള നാല് പേരെയാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചത്. എല്ലാവർക്കും വലിയ അത്ഭുതമായിപ്പോയി, ഇനി ഒരിക്കലും കേട്ടിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സാമൂഹിക നിലവാരമുള്ളവരെയൊക്കെ വിളിക്കുക, പരിശുദ്ധ പിതാവ് ക്ഷണിച്ചത് അങ്ങനെയുള്ളവരൊന്നുമല്ല. നമ്മളീ പറഞ്ഞ അങ്ങനെയുള്ള നാല് പേരെയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവിന് പാവങ്ങളോടുള്ള സ്നേഹം അദ്ദേഹം ഇതുവരെ കാണിച്ചു. യേശു വന്ന് പിറക്കുന്ന സമയത്ത് യേശു വന്ന് പിറക്കുവാൻ ഒരു വീടില്ല, ഭിത്തിയിൽ ജനലില്ല, ഒന്നുമില്ല. അവസാനം ഒരു കാലിത്തൊഴുത്താണ് കിട്ടിയത്, അവിടെ വന്ന് പിറന്നു. ഏറ്റവും പാവപ്പെട്ടതായി അങ്ങനെ പരിശുദ്ധ പിതാവ് പാവങ്ങളോട് സ്നേഹം കാണിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും പാവപ്പെട്ടതോട് യേശു സ്നേഹം കാണിച്ചു. പിതാവിൻ്റെ പുറത്തുനിന്ന് വരുമ്പോൾ തൻ്റെ സ്ഥിതി ശൂന്യവൽക്കരണത്തിൻ്റെ സ്ഥിതിയായിരുന്നു. മഹത്വം ഉണ്ടായിരിക്കുന്നു വേണ്ടെന്ന് വെച്ചു. ശൂന്യവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ആരുടെ കൂടെ കൂടും? പിതാവിൻ്റെ ആ സാമർത്ഥ്യത്തിനുള്ള മഹത്വം വേണ്ടെന്ന് വെച്ചപ്പോൾ പിന്നെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ്റെ ആ സമത്വം അന്വേഷിച്ച് ലോകത്തിലേക്ക് വന്നു. അങ്ങനെ യേശു നമ്മുടെ സ്വന്തമായി, നമ്മളെ യേശുവിനെ സ്വന്തമായി. പാവപ്പെട്ടവർക്ക് വിശക്കുമ്പോൾ യേശു പറയും എനിക്ക് വിശക്കണം, ദാഹിക്കുമ്പോൾ യേശു പറയും എനിക്ക് ദാഹിക്കണം, പാർപ്പിടമില്ലാത്തപ്പോൾ യേശു പറയും എനിക്ക് പാർപ്പിടമില്ല എന്ന് നിന്നെ സന്ദർശിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ യേശു അങ്ങനെ സ്വന്തമായിട്ടുള്ള സ്നേഹം കാണിച്ചത്. പിന്നിട്ട് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമ്മൾ യേശു കാണിച്ചതുപോലെ പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിലൂടെ നമുക്ക് യേശുവിനുള്ള സ്നേഹം പ്രകടമാക്കാൻ പരിശ്രമിക്കാം. ഞാൻ ഉൾപ്പെടുന്ന മഡോന്ന നഗർ പള്ളിയിൽ മൂന്ന് കൊല്ലം മുമ്പ് അവിടുത്തെ വികാരിച്ച് വർഗീസിച്ച് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, നമുക്കിക്കൊല്ലൊരു പുതിയ പുൽക്കൂടുണ്ടാക്കണം. അത് ചുമ്മാ പുൽക്കൂടല്ല, അത് പുൽക്കൂട് വീടായിരിക്കണം. അദ്ദേഹം ഉദ്ദേശിച്ചാണ് ഒരു പുൽക്കൂടുണ്ടാക്കുന്നതിന് പകരം ഒരു കൊച്ചു വീടുണ്ടാക്കുന്നതിന്. എല്ലാവർക്കും ഇഷ്ടമായ പരിപാടി, എല്ലാവരും കൂടി സഹകരിച്ച് ഒരു നല്ല കൊച്ചു വീട് പറഞ്ഞു. ക്രിസ്മസ് ദിവസം ഞാനും അവരുടെ കൂടെ കൂടി ഞാൻ എല്ലാവരും കൂടെ പോയി ആ വീട് ആശീർവദിച്ച് പിന്നെ എന്താ ചെയ്യുക, ഒരു പാവപ്പെട്ട കുടുംബത്തിന് ആ ഭവനം കൊടുത്തു. എന്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ശരിക്കും യേശു ആദ്യമായിട്ട് ചുമ്മാ പുൽക്കൂട്ടൊരു പ്രതിമയായിട്ട് വരുന്നതിന് പകരം ഒരു പുൽക്കൂട് വീട് ഒരു തിരുക്കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. നമ്മുടെ യേശുവിനോടുള്ള സ്നേഹം അവർ കാണിച്ചത് ഒരു പാപ്പട കുടുംബത്തോടുള്ള സ്നേഹത്തോടെയാണ്. പ്രിയപ്പെട്ടവർ, നല്ലൊരു മാതൃകയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരും ഇപ്പോൾ തൃശ്ശൂരവരുടെ പറഞ്ഞ് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതുപോലെ യേശുവിനോടുള്ള സ്നേഹം പാവപ്പെട്ടവരോട് കാര്യം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രകടമാക്കാം. നമുക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ, നല്ലൊരു പുതുവർഷവും ഒപ്പം നേരുന്നു. യേശുവും പരിശുദ്ധ അമ്മയും നിങ്ങളുടെ കൂടെ സദാ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.